ഇന്നുവയിലെന്നോണം ഞങ്ങളിലലിയണമേ. തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. മടങ്ങിവരവിൻ്റെ കാലഘട്ടത്തിലെ തീർത്ഥാടകരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നൊന്നാം ദിവസം നമുക്ക് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നോമ്പിലെ നമസ്കാരക്രമത്തിൽ തിങ്കളാഴ്ച രാത്രി രണ്ടാം കൗമാരുടെ ബോവുസായിൽ മൂന്നാമത്തെ വരിയിൽ നാം പാടുന്ന പാട്ടാണ്. അതിലിപ്രകാരം നാം പറയുന്നു: ദൈവസന്നിധിയിൽ നിന്ന് യോനാനും വിശുദ്ധിയിൽ നിന്ന് നിനുവാക്കാരും ഓടിപ്പോയി. ഇരു കൂട്ടരെയും നീതി കുറ്റക്കാരായി ബന്ധിച്ചു. ഇരുവരും അനുതാപം നടത്തുകയും രക്ഷ നേടുകയും ചെയ്തു. യോനാൻ കടലിലും നിനുവാക്കാർ കരയിലും കാക്കപ്പെടുകയും ചെയ്തു. എത്രയോ അർത്ഥവത്തായ ഒരു വേദഭാഗത്തിൻ്റെ രൂപമാണ് നമ്മുടെ നമസ്കാരക്രമത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യോന ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് മാറിപ്പോയി, ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകന്നു. നിനുവായക്കാർ ദൈവീക വിശുദ്ധിയിൽ നിന്ന് ഓടിയകന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വഴുതി വീണു. നീതി ഇവരെ ന്യായം വിധിച്ചു. എന്നാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യോന നടത്തിയ പ്രാർത്ഥനയും രട്ടുടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച നിനുവായക്കാരുടെ അനുതാപവും ആ സ്വർഗീയ പിതാവ് ഒരുപോലെ സ്വീകരിച്ചു. അങ്ങനെ അവർ മടങ്ങി ദൈവസന്നിധിയിലേക്ക് തിരികെ ചേരുന്നു. സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിന്ന്, നീതിയുടെ ബോധ്യത്തിൽ നിന്ന് നാം ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നീതി നമ്മെ കുറ്റക്കാരെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട. കാരണം കൊടുത്ത കാളക്കുട്ടിയെ തയ്യാറാക്കി മോതിരത്തെ പണിയിച്ച് വിരുന്ന് സൽക്കാരം നടത്തുവാൻ തയ്യാറായിരിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു.